എന്തായാലും ഇനി ഒരാഴ്ച കാലത്തേക്ക് ആഘോഷിക്കാനുള്ള ഒരു ഇനമായി. ട്രോളന്മാർക്കും സോഷ്യൽ മീഡിയയിലെ ഇടതുവിരുദ്ധർക്കുമൊക്കെ ഇനി കൊണ്ടാടുന്നതിനുള്ള ഒരവസരം കൈവന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണല്ലോ. മെയ് 23 മുതൽ ഒരാഴ്ചക്കാലം ചികിത്സയ്ക്ക് പോകുന്നതിനായി അദ്ദേഹം കേന്ദ്ര സർക്കാരിനോട് അനുമതി നേടിയിരിക്കുന്നു. അപ്പോൾ ഇനി ഒരാഴ്ചക്കാലം പിണറായി വിജയൻ്റെ അമേരിക്കൻ വിധേയത്വത്തെക്കുറിച്ചും കേരളത്തിലെ നമ്പർ വൺ ആരോഗ്യ സംവിധാനത്തിൽ നിന്ന് ഇതാ അമേരിക്കയിലേക്ക് പോകുന്നു പിണറായി വിജയൻ എന്നും ഒക്കെ ട്രോളുകൾ ഇറക്കി പിണറായി വിജയനെ പത്ത് പറയാനുള്ള ഒരു സുവർണ അവസരമാണ്. കെ സുധാകരനെ പോലെയുള്ള ആളുകളാണെങ്കിൽ കഴിഞ്ഞ തവണ പിണറായി വിജയൻ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള കാഠിന്യം മുഴുവൻ പുറത്തെടുക്കുന്ന രീതിയിലുള്ള നിലപാടുകളുമായി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കുറേ മനുഷ്യർക്ക് പിണറായി വിജയനോട് അടങ്ങാത്ത വിരോധം കൊണ്ട് നടക്കുന്ന കുറേ ആളുകൾക്ക് ആഘോഷിക്കുന്നതിനുള്ള അവസരം വീണ്ടും സമാഗതമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ ജനുവരിയിൽ ചികിത്സയ്ക്ക് പോയിട്ട് വന്നപ്പോഴുള്ള ചികിത്സാ ചെലവ് സർക്കാരിൽ നിന്ന് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തു വന്നതും വലിയ രീതിയിൽ ആഘോഷിക്കുന്നത് കണ്ടു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ചികിത്സയ്ക്ക് പോയ പണമാണ് അദ്ദേഹം തിരികെ ചോദിക്കുന്നത് മറ്റൊരു ചികിത്സയ്ക്ക് പോകേണ്ടുന്ന സമയമെത്തുമ്പോൾ. അതെന്തോ അപരാധമായതുപോലെയാണ്. അതിനിടയിൽ ആ ഉത്തരവ് പിൻവലിച്ച് പുതിയതൊരെണ്ണം ഇറക്കിയത് അതിനേക്കാൾ വലിയ വിവാദ വിഷയമാക്കിയിരിക്കുന്നു. അതൊക്കെ ഇങ്ങ് ആഘോഷിക്കുകയാണ്. എന്താണ് ആ രണ്ട് ഉത്തരവുകളും തമ്മിലുള്ള വ്യത്യാസമെന്ന് പോലും ആരും നോക്കുന്നില്ല. നമ്മുടെ ചില പ്രമുഖ മാധ്യമങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു അതിനകത്ത് ഇതിൻ പ്രകാരം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പണം അത് തുടർ പരിശോധനകൾക്ക് വിധേയമാക്കുമ്പോൾ അതിലെന്തെങ്കിലുമൊക്കെ രേഖകൾ ഹാജരാക്കിയതിൽ വ്യത്യാസമുണ്ട് എന്ന് കണ്ടാൽ ആ പണം തിരിച്ചടയ്ക്കാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനാണ് എന്നുള്ള തരത്തിൽ എഴുതിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഉത്തരവ് മാറ്റിയിറക്കിയത് എന്ന്. എന്നാൽ ഈ മാറ്റിയിറക്കിയ ഉത്തരവ് ഇവരൊന്ന് വായിച്ച് നോക്കണ്ടേ, അതിനകത്തും ഈ വാചകമുണ്ട്. അത് സർക്കാർ ഇത്തരത്തിൽ പണം അനുവദിക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ എഴുതി ചേർക്കുന്ന നിയമപരമായ ഒരു വാചകമാണ്. തീയതിയിലുണ്ടായ ഒരു മാറ്റം മാത്രമാണ് ആ ഉത്തരവ് പിൻവലിച്ച് പുതിയതിറക്കാൻ കാരണമായത്. കാരണം 27-ാം തീയതി വരെയായിരുന്നു, ജനുവരി 27 വരെയായിരുന്നു അദ്ദേഹം അമേരിക്കയിൽ ചികിത്സാർത്ഥം പോയത്. അത് 26 എന്നായിരുന്നു ആ ഉത്തരവിലുണ്ടായിരുന്നത്. അത് തിരുത്തി ഇറക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉത്തരവ് ഒരെണ്ണം പിൻവലിച്ച് മറ്റൊന്ന് ഇറക്കിയത്. കാരണം തീയതിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇപ്പോൾ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ 29 ലക്ഷം രൂപ, അയ്യോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാൻ എടുത്തിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യം ആലോചിക്കുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് മന്ത്രിമാർക്ക് ഒക്കെ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തന്നെ ഉള്ള ചില സ്വാഭാവികമായ പ്രിവിലേജുകളുണ്ട്. ആ പ്രിവിലേജുകളൊക്കെ അംഗീകരിക്കാൻ നമ്മൾ പൗരന്മാർ ബാധ്യസ്ഥരാണ്. ആ പ്രിവിലേജുകളൊക്കെ മറ്റുള്ള ആളുകൾക്കാകുമ്പോൾ കുഴപ്പമില്ല, അത് പിണറായി വിജയനാകുമ്പോൾ മാത്രം കുഴപ്പമാകുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവിലേക്ക് ആയ 29 ലക്ഷം രൂപ അദ്ദേഹം എഴുതിയെടുക്കുമ്പോൾ, അദ്ദേഹം ചോദിച്ച് വാങ്ങിക്കുമ്പോൾ അതൊരു അപരാധമായി മാറുന്നു. കേരളത്തിൽ മുമ്പ് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമൊക്കെ ചികിത്സയ്ക്ക് പോയതിന് ശേഷം പണം സർക്കാരിനോട് ചോദിച്ചു വാങ്ങുമ്പോൾ അതൊക്കെ അവർക്കുള്ള അംഗീകാരത്തിൻ്റെ അല്ലെങ്കിൽ പ്രിവിലേജിൻ്റെ ഭാഗമായി ലഭിക്കുന്നതാണ് എന്ന് പറയുന്നു. ആ വ്യത്യാസമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത്. അത്തരത്തിൽ എന്തിനാണ് രണ്ടു തവണ തങ്ങളെ തോൽപ്പിച്ചയാളോടുള്ള വിരോധമൊക്കെ സ്വാഭാവികം. ഈ കേരളത്തിൽ നിന്ന് BJP യെ കെട്ടുകെട്ടിക്കുന്നതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനോടുള്ള വിരോധം അവർക്കും ഉണ്ടാകുന്നത് സ്വാഭാവികം. പക്ഷേ അതൊക്കെ വ്യക്തിപരമായി ഒരു മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്ന ഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഘട്ടത്തിൽ, ഒരു മുഖ്യമന്ത്രിയാണ്, ഈ നാടിൻ്റെ നായകനാണ്, അത്തരത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി സർക്കാരിൻ്റെ ചെലവിൽ പോകുന്നത് എന്നുള്ളതൊരു അപരാധമായി കണ്ടാൽ അഹോ കഷ്ടം എന്നേ അതിനെ പറയാനുള്ളൂ.